പത്ത് മിനിറ്റ് വണ്ടാനടങ്ങിയെങ്കിലും ഇയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോ. മോനെ മോനെ നാല് ഭാവം കണ്ടിട്ടുണ്ടല്ലോ. അപ്പച്ച സമാധാനായിട്ടിരിക്കെ അവനല്ല ഒരു മുട്ടുസൂചി പോലും കേറത്തില്ല. കർത്താവേ എറണാക്കേടൊന്നും വരത്തല്ലേ. മുദീപിന്റെ വകുപ്പാ തുറക്കത്. പൊതുമരാമത്ത് റോഡ് അപ്പാടെ കുണ്ടുകുഴിയ. ഇനി എക്സ്പ്രസ് ഹൈവേലെ ഒരു പ്രതീക്ഷ. ഇതെന്നതാണോ എന്നെ കൂടാതെ പ്രധാനമന്ത്രി അംഗം വരണ്ട. പോലീസിനെ കൊണ്ട് കണ്ണുകാണാൻ പാടില്ല. നന്നായി നന്നായി. അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ വാദം ഞാൻ അറിയത്തിൽ വന്ന പ്രതിപക്ഷം പോകാൻ പറ. ഹലോ, സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്നുള്ളതാണല്ലോ ആദ്യത്തെ ചടങ്ങ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ. അതെ, ഈ കർമ്മം നിർവഹിക്കുന്ന ഈശ്വർ പ്രാർത്ഥന സ്വാഗതം പറിച്ചില്ലെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോരെ. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് അഖണ്ഡ ഭാരത. എന്റെ പൊന്നു സാറുമാരെ രക്ഷിക്കണം. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയതാ, പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തതിലേക്ക് മരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആശുപത്രി പ്രവർത്തിക്കൂ എന്ന് പറയരുത്. ചായക്കടയുടെ ഉദ്ഘാടനം ചായ എടുത്തിട്ടല്ലേ നമ്മൾ നടത്താറ്. ആ സ്ഥിതിക്ക് ആശുപത്രി ഉദ്ഘാടനം ഓപ്പറേഷൻ നടത്തി തുടങ്ങുന്നതല്ലേ ഉചിതം. അരുതെന്ന് പറയരുത്. അങ്ങോട്ട് മാറി നിൽക്കണോ. കയ്യെന്ന് വിട് സാറ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി സാർ പറ, ഒരു രോഗിയുടെ ജീവനാണ് വലുത്. ഉദ്ഘാടനമാണ് ചടങ്ങല്ലോ ജീവനല്ലേ വലുത്. അതെ, സാറിന്റെ കർത്താവ് രക്ഷിക്കും. എടാ പൊന്നുപോലെ, ഈ പൊന്നുപോലത്തെ മന്ത്രി നിന്റെ ജീവൻ രക്ഷിച്ചതാ. അവസാനത്തെ ആഗ്രഹമാണ്. അതി അപ്പച്ച മന്ത്രി സാറിനോട് ഒരു അപേക്ഷയുണ്ട്. സാറിന്റെ ഈ വിശാല മനസ്കഥയ്ക്ക് എന്റെ മോന് സാറിനോട് ഒരു നന്ദി വാക്ക് പറയണം. അതിനെ അനുവദിക്കണം. തീർച്ചയായും. രോഗിയുടെ ആഗ്രഹമാണ് ഒരു ആരോഗ്യം എന്നൊരു ആരോഗ്യം. അതുകൊണ്ട് പെട്ടെന്നായിക്കോട്ടെ. ഇത് മന്ത്രി അല്ല. മനസ്സിലാവില്ല. ജനങ്ങളെ, അസ്സലാം അലൈക്കും. ഞാൻ ഹംസ, കുപ്പിക്കണ്ട ഹംസ. പന കഴുവറി അലക്സേ, എടാ പൂരം കൊണ്ടുവന്നിരിക്കാൻ പിടിച്ചു കെട്ടണം. ഇത്ര മാടിയ ചട്ടന്മാരെ വേണ്ടാട്ടാ. വേണ്ടെന്നാ പറഞ്ഞേ. ഈ ഉള്ളംകൈയിലിരിക്കുന്ന സാധനേ ഉണ്ടമ്പൊരിക്ക് വാല് മുളച്ചല്ല, പന്നിപ്പടക്ക. 35 rupees വില. കത്തിച്ചിട്ട ഓൺ ദ സ്പോട്ടിൽ 350 ആളാ സ്കൂട്ട് ആവും. ഒരെണ്ണം ടെസ്റ്റ് ചെയ്യണ ഹംസ. വേണ്ട, വേണ്ടല്ല, കൊല്ലിപ്പിക്കണ. എന്താ സൗണ്ട്? കുമാരൻ വന്ന വരവാണ്ട. അല്ല, സാധനം ഇണ്ടേ, ഇതും കൂടെ ടെസ്റ്റ് ചെയ്യണം. സ്റ്റേജിലേക്ക് അയൽ വരണം. വേണ്ട. ആ അതാണ് മന്ത്രി സാറ് പറഞ്ഞ. പിന്നെ ഒരാനൊക്കെ അങ്ങോട്ട് മുന്നോട്ടാ പോവില്ല. മന്ത്രി സാറ് ക്ഷമിക്കണട്ടാ.
ഇരിക്കണണ്ട അപ്പ ചെങ്കട്ടിയാ, ആയിരിക്കണണ്ട പെങ്ങുട്ടിയാ, ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങൾക്ക് ഒരു ഫാമിലി ആണെന്നേ. ആ സ്ഥിതിക്ക് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യണത് ഒരു അഹങ്കാര, ഒരു പുത്രന്റെ ആഗ്രഹല്ലേ. എന്താ അതിരിക്കണേ? ഈ അപ്പച്ചങ്ങരോട് ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ച പറഞ്ഞതാ, അപ്പച്ച ആശുപത്രി ഉദ്ഘാടനം ഞാൻ നടത്താന്ന്. എന്നിട്ട് ഇപ്പൊ എന്തിട്ടുണ്ടായേ? പിടിവാടുള്ള ഇപ്പർമാണിക്ക് പുലിവാല പിടിക്കണ്ട വന്നില്ലേ? ഇപ്പൊ പുലി പൂരപ്പുറമിൽ ഇറങ്ങില്ലേ? പരിപാടി അങ്ങോട്ട് കോഴിക്കട്ടെ അല്ലേ അപ്പച്ചങ്ങട്ടിയെ? അതാണ്. അപ്പൊ വന്ന കാര്യം പറയാം. ഉദ്ഘാടനം എനിക്കൊരു വീക്കനസാ. ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ അപ്പച്ചൻ ടൗണിലൊരു സൂപ്പർ സ്റ്റാർ ഹോട്ടലാ കെട്ടിരുന്നേ, ഫൈവ് സ്റ്റാർ. എന്തായാലും തുടങ്ങിട്ട് പറഞ്ഞിട്ട കാര്യം ഉണ്ടാ അതന്നെ. അപ്പൊ ആ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഭക്ഷണ മന്ത്രി സാറാണ് ഏറ്റിരുന്നത്. ആ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പച്ചനോട് വിളിച്ച് പറഞ്ഞതാ, അപ്പച്ച ഉദ്ഘാടനം നടത്തുന്നത് ഞാനാന്ന്. എന്നിട്ട് എന്തുണ്ടായേ? ഉദ്ഘാടനം ഒരു വശത്ത് പൊടി പൊടിയായിട്ട് നടക്കുമ്പോ നമ്മളെവിടെയാ? ഈ സാറുമാരുടെ ലോക്കപ്പില്. ഒറ്റയ്ക്കായിരുന്നില്ല ട്ടാ, കൂടെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. നമ്മടെ തൊറയിലത്തെ പിടിച്ച് പാറു ചുള്ളം കള്ളകോല ഇറങ്ങിയതാ. കഷ്ടകാലം പിടിച്ചവനെ കാരാമ കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു ആറു മാസം ആ പേരിൽ സർക്കാരിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കഴിയേണ്ടി വന്നു എനിക്ക്. അപ്പൊ ദേ കിടക്കണ അടുത്ത ഉദ്ഘാടനം ഞാൻ വിട്ടോ. മന്ത്രി സാർ എന്നോട് ക്ഷമിക്കണട്ടാ, നിങ്ങക്ക് ഒന്നു പോയ ഒൻപത് ഉദ്ഘാടനം വേറെ കിട്ടും. നമ്മുടെ കാര്യം അതല്ല, ഇത് കൈവിട്ടാ പിന്നെ പോക്കോളൂ. ആ അതാണ് ബാസ് കേട്ടാ. അപ്പൊ ഇതിൽ ഏതാ കത്തിക്കണ്ട? ഇതാണോ അതാണോ? അതാണ്. മമ്പറത്ത് ഇത് കണ്ട വെറുതെ ഇട്ടിക്ക. ഒരു ജാതി ശോഷ്ട പോലീസ് ചേട്ടന്റെ. നീ ആണ് ഇവന്റെ പുതിയ ദന്ത. അപ്പോഴേ ഇത് വേണ്ട, ഇതാളിന്റെ പഞ്ചായത്തല്ല, ഇത് പഞ്ചായത്ത് വേറെയാ. അതുകൊണ്ട് അളി ഇങ്ങോട്ട് പോ. നീ എന്നെ പറഞ്ഞയക്കും പട്ടി കഴുവറ മോനെ. ചോദിച്ചു വാങ്ങിയ ഹംസ വാരി കോരിയ തരും. വെറുതെ ഇട്ടിടിക്കില്ല അളിയാ. നമുക്ക് നമ്മുടെ കുടുംബ പ്രശ്നം പുറത്തു വെച്ച് തീർക്കാലോ. അതുകൊണ്ട് നാവാട്ട മൂഞ്ചാക്കിട്ട് അളിയങ്ങടി ഓൺ ദ സ്പോട്ടിൽ നിന്ന് സ്കൂട്ട് ചെയ്യാൻ നോക്ക്. നിങ്ങളെന്താ നോക്കിയേക്കണേ? നമ്മുടെ അപ്പച്ചങ്കടി നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ടാ ചെയ്യണം. അപ്പൊ പണി നടക്കട്ടെ. ബാസ് കേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണട്ടാ. ഒരു ജാതി ഷോസ്റ്റ. ഞാൻ ഹംസയും കൂട്ടുകാരനെയും ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. നിങ്ങൾക്ക് നാണമല്ലേ ഇതുപോലുള്ള പന്നത്തെണ്ടികൾക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ? ഇവരൊക്കെ നിങ്ങളുടെ ആരാ? ഇവരല്ലേ നമുക്ക് ജോലി ഉണ്ടാക്കി തരുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ കഞ്ഞോടിച്ച് പോകുന്നത്. മതി, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിലുണ്ട് അതിന് ഉത്തരം. ഇറങ്ങ. ഓ സമാധാനം. അപ്പൊ മിണ്ടാട്ടുണ്ട്. ഞാൻ കരുതി സ്റ്റേഷനിൽ വന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് റൗണ്ടാ കസറിയപ്പോ നമ്മുടെ വക്കീൽ ഊമപ്പണ്ണായി പോയോന്ന്. ഇവിടെ ഇവിടെ കലക്കിട്ട അഞ്ചു മിനിറ്റ് കൊണ്ടല്ല രണ്ട് കുണാതരന്മാര് സ്കൂട്ടാക്കിയത്. എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു പിൻബലത്തിലെ കളിച്ചേന്ന്. എന്തായാലും ഈ വകയില് കോയക്കാന്റെ കടയിൽ ഒരു സ്പെഷ്യൽ കോഴി ബിരിയാണി ഉണ്ട്. നമ്മുടെ വക വക്കീൽ ഫീസ് ആയിട്ട് കൂട്ടിക്കൊന്നേ. സുഖിപ്പിക്കല്ലേ, ലൈല നിയമം പഠിച്ചിട്ടാ ഈ ഏർപ്പാടിനിറങ്ങിയത്. അല്ലാതെ ആരുടെയും പിൻബലം കണ്ടിട്ടല്ല. പറ്റിയ ഒരാള് കാണാൻ കരിങ്കൊരങ്ങിനെ പോലെയുണ്ട് കോലം. അതിനുത്തരവാദി ഞാനല്ല. പിന്നെ ഇപ്പോ എല്ലാരും ഇതുപോലെ വെള്ളപ്പാറ്റിയാവോ? വെള്ളപ്പാറ്റ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, വാ ശരിയാക്കി തരാം ഞാൻ. അത് ശരിയാവില്ല. ദേ എന്റെ വായ കിടക്കുന്ന കേൾക്കാൻ നിൽക്കാതെ കയറി വരുന്നുണ്ടോ? അതിപ്പോ ഇതിനേക്കാൾ നല്ല ലോക്കപ്പായിരുന്നു. ഞാൻ സ്കൂട്ടായിട്ടാ.
എന്താ വയ്യേറ്റ് വന്നാണെങ്കി ഇതല്ല വീട്, ഇതെന്റെ വീടാ. ആരുടെയും വക്കാലത്ത് കേട്ടിട്ട് ഒരു തെമ്മാടിയും ഈ വീട്ടിൽ കയറി നിരങ്ങണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാ ഞാൻ പറഞ്ഞ് ശരിയാവില്ല എന്ന്. ഇപ്പൊ തൃപ്തിയായാലോ വക്കീലിന്? ബാപ്പ എന്താ ഈ പറയുന്നത്? കയറി വന്നത് അന്യരാരും അല്ലല്ലോ. അന്യരാണെങ്കിൽ ക്ഷമിക്കും, യാത്തുവോ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായേ? ലൈല നിർബന്ധിച്ചപ്പോ ഞാൻ വന്നു, ഞാൻ അങ്ങോട്ട് പോയി തരാ. അതിനിപ്പോ പ്രത്യേകിച്ച് പാസ്പോർട്ട് മിസ് ചെയ്യുന്നു വേണ്ടല്ല. സാറില്ല എന്നേ, നീ വിഷമിക്കണ്ട, നമുക്ക് പിന്നെ കാണാം. പോട്ടെ, അസ്സലാം വലൈക്കും. നിക്ക്, കെട്ടുപോയത് നന്നാക്കാനാണ് ഈ വേഷം കെട്ടുന്ന വെച്ചാ. അത് വെറുതെയാ, കോമാളേ.